എല്ലാവർക്കും നമസ്കാരം. എന്താണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പൊ നമ്മള് മാജിക്കൽ ചിക്കൻ ഒക്കെ കണ്ട് നല്ല എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി, നല്ല റെസ്പോൺസ് ഒക്കെ വന്നു. അപ്പൊ ഭയങ്കര സന്തോഷം. അപ്പൊ ഇച്ചേന അതിന്റെ ഒരു ത്രില്ലിലാണ് ഇരിക്കുന്നത്. എന്തായാലും ഇച്ചേനെ ഇന്നത്തേക്ക് ഞാന് വേണ്ടാന്ന് വെച്ചു. ഇന്ന് ഞാന് ഒരു നിങ്ങക്ക് വേറൊരു വെറൈറ്റി ഡിഷുമായിട്ട് വന്നിരിക്കുകയാണ്, കുക്കർ ചിക്കൻ. കുക്കർ ചിക്കൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ അറിയുന്ന ഒരു സംഭവമാണ്. എന്നാലും കുക്കർ ചിക്കനിൽ കുറച്ച് വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നൊരു വെറൈറ്റി കുക്കർ ചിക്കൻ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്താന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ എന്താ പറയാ, കുക്കർ ചിക്കൻ ആണ്. കുക്കർ ചിക്കനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരു ചിക്കൻ വേണം. ഇത് ഞാന് 2.5 kg ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം വലിയ ചിക്കനാണ്. അപ്പൊ നമുക്ക് ഉള്ളിലോട്ടൊക്കെ നമ്മുടെ മസാല നന്നായിട്ട് പിടിക്കണ്ടേ. അപ്പൊ ഇവനെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. അപ്പോ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്ക. എല്ലാ മസാലയും കറക്റ്റായിട്ട് ഉള്ളിക്ക് പിടിക്കണം. അപ്പൊ നമ്മള് നമ്മുടെ ചിക്കൻ എല്ലാ വശത്തും ഞാന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നല്ല ഒരു അടിപൊളി മസാല ഉണ്ടാക്കണം. അപ്പോ ഇനി ഇതിന് നമുക്കൊരു മസാല ഉണ്ടാക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഒരു ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 spoon ഉണ്ടാവും. 1.5 spoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അതേപോലെ പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, അത് ഒരു 1 spoon മുതൽ 1.5 spoon വരെ ആവും നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിന്നെ മുളക് പൊടി വേണം, അത് 1 spoon മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു നുള്ള മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കസ്തൂരി മേത്തി. കസ്തൂരി മേത്തി എന്ന് പറയുന്നത് നമ്മുടെ ഉലുവട അല്ലേ കേട്ടോ. അത് പലരും ഭയങ്കര സംഭവമായിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വലിയ സംഭവമുള്ള സാധനമൊന്നുമില്ല. കസ്തൂരി മേത്തി എന്നൊക്കെ പറഞ്ഞാൽ ഉലുവട ഇലയാണ്. അതിനധികം വിലയൊന്നുമില്ല, വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ ചീനമുളക്. ചീനമുളക് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഡാഡി ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കൊണ്ടുവന്നപ്പോൾ എന്നാൽ ശരി ചീനമുളക് കൊണ്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ചീനമുളക് എടുത്തു. മാത്രം ചീനമുളകിന് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആവുക ചീനമുളക് എടുത്തു കഴിഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഞാൻ ചീനമുളക് എടുത്തു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഇത് സർവ്വസുഗന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇല, സർവ്വസുഗന്ധിയുടെ ഇലയാണ്. അത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആവുന്നൊരു വിഷയമുള്ള കാര്യമില്ല, ഇതൊരു ഓപ്ഷണൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ നമ്മുടെ ഫ്രഷ് കറി ലീവ്സ്, അതായത് നമ്മുടെ എന്തുകൂട്ടതിനെ പറയാ, വേപ്പില. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിനാഗിരി വേണം. പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് എണ്ണ വേണം. നമ്മുടെ ഒലിവ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ സൂപ്പറായി, അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെയാണ്. ഇനിയിപ്പോൾ ഒലിവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിലായാലും നമ്മുടെ കോക്കനട്ട് ഓയിലായാലും എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സാണ്. ഒലിവ് ഓയിലാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മസാലകൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണിച്ചു തരാം. നമ്മുടെ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതേ ഒരു നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തു. ഇതിലോട്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി, ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി, അതേപോലെ ഉപ്പ്. ഇനി ഇത് ഇതിലോട്ട് നമുക്ക് നമ്മുടെ ചീനമുളകും കൂടെ കുറച്ച് ഇടാം. അതിൽ തണ്ട് കടന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഭംഗി കുറവ് വേണ്ട വെച്ചിട്ട് തണ്ട് പൊട്ടിച്ചിടണം എന്ന് മാത്രമേ ഉള്ളൂ. ഒരു 5-6 എണ്ണം മതി കേട്ടോ, അധികം വേണ്ട. കാരണം ചീനമുളകാണ് നല്ല എരിവുണ്ടാവും. അപ്പം ഒരു 5-6 ചീനമുളക് ഇട്ടു. ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷം പറയാം. അപ്പോൾ നമ്മുടെ മസാല ഞാൻ ഇതേ ഇവിടെ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മേത്തി ലീവ്സ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം.
മേത്തിയുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാ ഭയങ്കര ഒരു സ്പെഷ്യൽ സ്മെല്ലാണ് ഇതിന്. അപ്പൊ ഇതൊരു അറബിക് സ്മെല് വരും നമ്മൾ ഈ മേത്തി ഇട്ട് ഇത് കൊടുക്കുമ്പോൾ. ഇനിയിപ്പോ മേത്തി നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മേത്തി എന്തിനാ ഇത്ര അധികം ഇടുന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേത്തി എന്ന് പറയുന്ന സാധനം എന്താ പറയാ വളരെ സോഫ്റ്റ് ആണ്. ഇത് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് കാണുക പോലും ചെയ്യില്ല മര്യാദയ്ക്ക്. അപ്പൊ ഇത് നല്ലതുപോലെ ഇട്ടാലാണ് നല്ലൊരു സ്മെല്ല് വരുള്ളൂ കേട്ടോ. അപ്പോ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒലിവ് ഓയിലും ഈ മേത്തിയുടെ സ്മെല്ലും കൂടി ആയോണ്ടല്ലോ എന്റെ പൊന്നെ നല്ലൊരു സ്മെല്ലാ, നല്ലൊരു അറബിക് ഫുഡ്സിന്റെ ഒരു ടേസ്റ്റും സ്മെല്ലും വരും. അപ്പോ നമ്മള് ഇതിവിടെ മിക്സ് ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് കോഴിയിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ചേട്ടന്റെ മുകളിൽ ഇത് മുഴുവൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാ നമ്മൾ വരഞ്ഞു കൊടുത്ത സ്ഥലങ്ങളിലും നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാം. അതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് നമ്മുടെ ചിക്കനത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനിവനെ നന്നായിട്ട് നമ്മൾ കുളിപ്പിച്ചെടുക്കണം ഈ മസാലയിൽ. പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് തേക്കുമ്പോൾ നമ്മളിത് ചീനമുളകാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം കുറച്ചു നേരം കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ മുകളിൽ ഒരു എരിച്ചിലും പുകച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ച് എണ്ണയൊക്കെ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തടവിയിടുക. അപ്പോൾ നമ്മുടെ കയ്യെ എരിയിലൊക്കെ ഒന്ന് ശമനം കിട്ടും. അപ്പോൾ നമ്മുടെ കഴുത്തും കയ്യും കാലും ചിറകും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ എവിടെയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു ഗ്യാപ്പുകളൊക്കെ, ഗ്യാപ്പുകളും മേപ്പുകളും ഒക്കെ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാൻ മറക്കരുത്. എന്നാലാണ് കുക്ക് ചെയ്ത് വരുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ നമ്മുടെ കോഴിച്ചേട്ടനെ നന്നായിട്ട് മസാല തേച്ച് ഒരു തുള്ളി മസാല പോലും വേസ്റ്റ് ആക്കാണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ചീനമുളക് കിട്ടിയില്ലെങ്കിൽ സാധാരണ മുളക് യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് നമ്മൾ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും പുറത്ത് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിക്കും അതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചേ ഇവിടെ ഇരിക്കട്ടെ. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഇവനെ എന്താ പറയുക കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചേട്ടൻ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ചിക്കന് ആവശ്യമായിട്ട് ഞാനിത് 8 ലിറ്ററിൻ്റെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ 2.5 കിലോൻ്റെ ചിക്കനാണ്, വലിയ ചിക്കനാണ്. അപ്പം നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക കുക്കർ ചിക്കൻ കുക്കറ് ഒരു 8 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നല്ല സുഖമായിട്ട് നമുക്ക് ചിക്കൻ വയ്ക്കാം. ഇനി ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കല്ലുപ്പില്ലേ, കല്ലുപ്പ് ഞാനിതിൻ്റെ അടിയിൽ ഒരു ലെയർ ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ കല്ലുപ്പ് നമുക്ക് ഒന്നിനും യൂസ് ചെയ്യാനോ ഒന്നിനും പറ്റില്ല. ഇത് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് എന്താ പറയുക നമ്മൾ സ്റ്റൗവിൽ വെക്കാം കേട്ടോ. ഇത് 1-5 മിനിറ്റ്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇതിൻ്റെ കുക്കറിൻ്റെ മൂടി ഉണ്ടല്ലോ, മൂടിക്ക് നമുക്ക് വിസിൽ ആവശ്യമില്ല. വിസിൽ ഊരി മാറ്റി അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിലത്തെ വാഷില്ലേ ദൈ വാഷ്, അതും നമുക്ക് ഊരി മാറ്റാം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് അടച്ചു വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യണം. അപ്പം ഞാനിത് പ്രീഹീറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ ഇതിവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്കിത് തുറക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു വാഴയില എന്താ പറയുക ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിനുള്ളിൽ പാകാവുന്ന പോലെ നമുക്ക് ഒരു വാഴയില വെച്ച് കൊടുക്കാം.
ഇനി അതിനുശേഷം ഇതുപോലെ നമുക്ക് വെച്ചു കൊടുക്കട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കണം. ചിക്കൻ്റെ ഉള്ളിലോട്ട് നമുക്ക് നമ്മുടെ രണ്ട് സർവ സുഗന്ധിയുടെ ഇല ഉണ്ടല്ലോ, അത് ഞാനിതേ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കോഴിയുടെ രണ്ട് കാലും പിടിച്ച് നമുക്ക് കെട്ടണം. ഇനി നമ്മുടെ ചിക്കൻ്റെ കാല് നന്നായിട്ട് നമുക്കൊന്ന് പിടിച്ച് കെട്ടി കൊടുക്കാം. ഇവൻ്റെ കാല് രണ്ടും കൂടെ ഇങ്ങനെ പിടിച്ച് ഒന്ന് നമുക്ക് കെട്ടി കൊടുക്കാം. ഊരി പോവരുത്, ആ ഒരു ലെവലിൽ വേണം കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ നൂലായതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എനിക്ക് ഊരി പോവില്ല എന്നുള്ളത്. പക്ഷെ എന്നാലും വേറെ നൂലൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിത് കെട്ടാട്ടോ. ഇങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. കുറച്ചും കൂടെ കട്ടിയുള്ള നൂലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇത് കട്ടി ഇച്ചിരി കുറവാണ്, നല്ല കോട്ടൺ നൂലാണ് ഇത് കേട്ടോ. അപ്പോൾ ദേ ഇതേപോലെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക, കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനെ ദേ ഇതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതാ സൈഡൊന്നും തട്ടരുത്, തട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സൈഡൊന്നും തട്ടാണ്ട് നമ്മളിത് വെച്ച് കൊടുക്കുക. ഇനി സൈഡ് തട്ടുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇല ഉണ്ടല്ലോ, ഒരു കഷ്ണം കൂടെ നമ്മൾ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അതൊക്കെ വെച്ച് കൊടുത്തു. ഇനി വേണമെങ്കിൽ ബാക്കിയുള്ള മസാലകളൊക്കെ ഇതിൻ്റെ മുകളിലായിട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. മസാലയൊന്നും വേസ്റ്റ് ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ സർവസുഗന്ധിയുടെ ഇല ഉണ്ടല്ലോ, അത് ഞാനിതേ രണ്ടെണ്ണം സൈഡിൽ നല്ല ഭംഗിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം കേട്ടോ. അപ്പം ഞാനിത് മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 45 മുതൽ 1 മണിക്കൂർ വരെ സമയം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരു 45 മിനിറ്റ് എന്തായാലും വെക്കണം കേട്ടോ. ഇത് നമ്മൾ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇനി ഞാനിത് തുറന്ന് നോക്കാൻ പോവുകയാണ്. വാവ്, നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയൊരു വാഴലയൊക്കെ വാടിയിട്ടുള്ളൊരു മണം ഉണ്ടല്ലോ, അതും ഈ ചിക്കൻ്റെ കൂടെ ആകുമ്പോഴേ നല്ലൊരു മണം വരുന്നുണ്ട് കണ്ടോ. എല്ലാ ഭാഗവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ദേ കണ്ടോ, ചിക്കൻ നമുക്ക് എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനൊരു 1.5 മണിക്കൂർ ഞാൻ വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റേ. ഇനി നമുക്ക് ഇതിൻ്റെ കെട്ടഴിച്ചു വിടാം കേട്ടോ. അഭിനിഷ്ടമായ കാര്യങ്ങൾ എൻ്റെ വേണ്ടിയതാണ് കുറിച്ചോട്ടോ. നമ്മുടെ നൂലിൽ നമുക്ക് പണി തന്നില്ല, സാധാരണ കോട്ടൻ്റെ നൂലാ, അതിന് വലിയ കുഴപ്പമുണ്ടാക്കിയില്ല. ഇനി നമുക്ക് ഈ ഇലകൾ നമ്മളതിൻ്റെ ഉള്ളിൽ വെച്ചത് മാറ്റാട്ടോ. ഇനി എന്താ പരിപാടി, ഇനി നമുക്ക് ഇതിനെ കുറച്ച് സൈഡുകളൊക്കെ വെച്ചതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ കുക്കർ ചിക്കനുമായിട്ട് ഒരു മൽപ്പിടുത്തത്തിന് ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ എന്തായാലും ഒരു കുക്കിംഗ് വീഡിയോ ആവാൻ വഴിയില്ല.
അത് നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.